करुणा एस्टेट सरकार भूमि मुख्यमंत्री वाद तेख पीपल टीवी लर्वे ऋपेवे सरकार भूमि पर पदर् वनभूमि उल्पे 855 एकर भूमि करुण उपयोग प्रदेश सरकार भूमि मुख्यमंत्री वाद पॉप्सन ग्रूप कईवशम भूमि की करम स्वीक संबंध तर्क नेल्लियांपति 3129 एकर भूमि सर्वे नवंबर सरकार उत्तरव मार्च 31 सर्वे ऋपर्ट डायरेक्टर लगे पदर् वनभूमि उल्पे 855 एकर स्थल करणा प्लांटेशन उपयोग ऋपर्ट चूं काटी 1889 पाटाधार प्रकार पल प्लांटेशन विविध कईवशंगलुमायि मारिय ई प्रदेश 3129 एकर भूमि सर्वे चेय्यणमेन्न डायरेक्टर निर्देश नडप्पिलायिल्ल करुण कईवशं वच्चिरिक्कुन्न भूमि मात्रमाण अलन्नु तिट्टप्पेडुत्तियत् प्रदेशत्त् सर्क्कार् भूमि इल्लेन्न ऋप्पोर्ट्टिल् परयुन्नुमिल्ल अतेसमयम् सर्क्कार् भूमि इल्लेन्नाण मुख्यमंत्री कഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സർവേ റിപ്പോർട്ട് അപൂർണ്ണമാണെന്ന കാര്യം കണക്കിലെടുക്കാതെയാണ് പ്രദേശത്ത് സർക്കാർ ഭൂമി ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നതും ശ്രദ്ധേയം അപൂർണ്ണമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരണയ്ക്ക് കരം അടയ്ക്കാനുള്ള അനുമതി സർക്കാർ നൽകിയത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകേണ്ടിയിരുന്നു എന്നാൽ ഇത് പാലിക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ സഹോദരൻ ഉൾപ്പെടെ സീറ്റ് ആവശ്യപ്പെട്ട് വയലാർ രവി കെപിസിസിക്കും ഹൈക്കമാൻഡിനും കത്ത് നൽകി 12 മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങൾ മൂന്നാം ഗ്രൂപ്പിന് നൽകണം ചേർത്തലയിൽ അനുജൻ എം കെ ജിനദേവനെ നിർത്തണമെന്നും ആവശ്യം മന്ത്രി സി എൻ ബാലകൃഷ്ണനെ മാറ്റി വടക്കാഞ്ചേരിയിലും മൂന്നാം ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം കുട്ടനാട് മാണി ഗ്രൂപ്പിൽ നിന്നും കോൺഗ്രസ് തിരിച്ചു പിടിക്കണമെന്നും വയലാർ രവി ആവശ്യപ്പെടുന്നു ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് കോഴിക്കോട് താമരശ്ശേരിയിൽ വിമത കൺവെൻഷൻ 200 ഓളം ലീഗ് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് എസ്ടിയു ജില്ലാ നേതാവ് വി കെ മുഹമ്മദ് കുട്ടി മോന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ യോഗം ചേർന്നത് സാക്കേരെ പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ പേർ ലീഗിൽ നിന്നും രാജിവെക്കുകയാണ് താമരശ്ശേരി മേഖലയിലെ 200 ഓളം സജീവ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടു ലീഗിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ എസ്ടിയുവിന്റെ ജില്ലാ നേതാവ് വി കെ മുഹമ്മദ് കുട്ടിമോന്റെ നേതൃത്വത്തിൽ പാർട്ടി വിട്ട പ്രവർത്തകർ താമരശ്ശേരിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്തു പി ടി എ റഹീമിനൊപ്പം ലീഗ് വിട്ട വായോളി മുഹമ്മദ് മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കാരാട്ട് റസാഖ് അഭിവാദ്യ പ്രസംഗം നടത്തി കുറ്റം ആരോപിക്കാൻ സാധിക്കുമെങ്കിൽ അന്ന് എന്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും ആരോപണം മറ്റെന്തെങ്കിലും ഒരു ആരോപണം വ്യക്തിപരമായി എന്നെ എനിക്കെന്നെ ആരോപിച്ച് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ നടന്ന കൺവെൻഷനിലും 100 കണക്കിന് ലീഗ് പ്രവർത്തകർ പങ്കെടുത്തിരുന്നു കാരാട്ട് റസാഖിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു വരും ദിനങ്ങളിൽ കൊടുവള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രവർത്തകർ ലീഗ് വിടുമെന്നാണ് സൂചന പി വി കുട്ടൻ കോഴിക്കോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ കോൺഗ്രസ് നേതാവ് ശിവദാസൻ നായർ അടിച്ച പോസ്റ്ററുകൾ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ വെച്ച് പോലീസ് പിടികൂടി പോസ്റ്റർ അടിച്ച് കേരളത്തിലേക്ക് കടത്തുന്നത് നിയമവിരുദ്ധമായി ആണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് പിടികൂടിയത് വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് രാജ്കുമാർ എന്തൊക്കെയാണ് നിയമവിരുദ്ധമായി പോലീസും തെരഞ്ഞെടുപ്പ് സ്ക്വാഡും കണ്ടെത്തിയത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ അജിംഷാദ ഇന്ന് രാവിലെ 8:30 ചെങ്കോട്ട കടയനല്ലൂർ റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 60 ബണ്ടിൽ പോസ്റ്റർ പിടികൂടിയത് ആറന്മുള എംഎൽഎ സിറ്റിംഗ് എംഎൽഎ കെ ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള 30,000 പോസ്റ്ററുകൾക്ക് 3 ലക്ഷം രൂപ വിലയും വരും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കാണിത് ഇത് സംബന്ധ മേൽ നടപടിക്കായി പത്തനംതിട്ട ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ വർക്ക് ഇത് കൈമാറും ഇതിന്റെ കത്തും തമിഴ്നാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിട്ടുണ്ട് കെ ശിവദാസൻ നായരോട് വിശദീകരണം തേടുന്നതിനും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചെലവില് ഇതുകൂടി ഉൾപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതനുസരിച്ചുള്ള നടപടികൾ മുന്നോട്ട് പോകും തീർച്ചയായും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ കെ ശിവദാസൻ നായർ തന്റെ പേരിൽ പോസ്റ്ററുകൾ അടിച്ച് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പോലീസ് തടയുകയും ചെയ്തു ഇതിന്റെ വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത് ചാനൽ താരം
സാബുവിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇതിന്റെ വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. ദിൽജിത്ത്, നേരത്തെ പീപ്പിൾ ടിവിയോട് സാബു തന്നെ പറയുകയുണ്ടായി ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, അത് വ്യാജമാണ് എന്ന് പറയുകയുണ്ടായി. ഇതിനെ തുടർന്നാണോ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അജിം ഷാദ്, ഇന്ന് രാവിലെ നമ്മളോട് സാബു വെളിപ്പെടുത്തിയത് പ്രകാരം തന്നെയാണ് ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് സാബു ഉറച്ചു നിൽക്കുന്നത്. തന്റെ പേരിൽ സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ്. അത്തരത്തിൽ താൻ കലാഭവമണിയെ അപായപ്പെടുത്താനായി ശ്രമിച്ചിട്ടില്ല. അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ തെറ്റാണ്. അത് ആ ഏത് മാധ്യമത്തിന്റെ പേരിലാണോ പ്രചരിച്ചത് ആ മാധ്യമം തന്നെ ആ വാർത്ത നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വാർത്തയ്ക്കെതിരെ താൻ ഇപ്പോൾ കായംകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ വാർത്ത ഏത് മാധ്യമത്തിന്റെ പേരിലാണോ പ്രചരിക്കപ്പെട്ടത് ആ മാധ്യമവും ഈ വാർത്ത പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മണി മാധ്യമങ്ങൾ പ്രതികരിച്ചത്. അതേസമയം ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഈ അന്വേഷണ സംഘം അഡ്മിൻ DVSP സുദർശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മണിയുടെ മരണം അന്വേഷിക്കുന്നത്. DVSPയുടെ നേതൃത്വത്തിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് CI ഓഫീസിൽ വെച്ച് ഇപ്പോൾ സാബുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സാബുവിൽ നിന്ന് ഈ മരണം സംഭവിക്കുന്നതിന്റെ തലേദിവസം മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നതിന്റെ തലേദിവസം മണിക്കൊപ്പം ചെലവഴിച്ച സുഹൃത്തുക്കളെ പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ കൂട്ടത്തിൽ സാബു ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാബുവിനെ ചോദ്യം ചെയ്യലായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു വാർത്ത ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്ന സാഹചര്യത്തിൽ സാബുവിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DVSP നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യലിനായി ഹാജരാകണം എന്ന് അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് സാബു ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സാബുവിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ താൻ മണിക്കൊപ്പം ഉണ്ടായിരുന്നു സംഭവം നടക്കുന്നതിന് തലേദിവസം മണിക്കൊപ്പം ഉണ്ടായിരുന്നു. ജാഫർ അലിക്ക് ഉൾപ്പെടെയുള്ള മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് താൻ അവിടെ എത്തിയത്. എന്നാൽ തന്റെ സാന്നിധ്യത്തിൽ മണി മദ്യപിച്ചിരുന്നതായി തനിക്ക് അറിവില്ല എന്നുള്ളൊരു കാര്യമാണ് സാബു വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജാഫറടിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മൊഴിയാണ് സാബുവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തന്റെ സാന്നിധ്യത്തിൽ 11 മണിവരെ താൻ മണിക്കൊപ്പം ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ സാന്നിധ്യത്തിൽ മണി മദ്യം കഴിച്ചതായി തനിക്ക് അറിവില്ല എന്നൊരു മൊഴിയാണ് ഇപ്പോൾ സാബുവിൽ നിന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സാബു ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ യാത്ര പുറപ്പെട്ടു. അതായത് ദിൽജിത്ത്, രണ്ട് മാനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഒന്ന്, കടുത്ത ലിവർ രോഗമുണ്ടായിരുന്നു, കരൾ രോഗമുണ്ടായിരുന്നു കലാഭവൻ മണിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുകയുണ്ടായി. ആ ഘട്ടത്തിൽ മദ്യപിച്ചതാകാം ഒരു പക്ഷേ മരണത്തിലേക്ക് പോയത് എന്നതായിരുന്നു പൊതുവെ നിലനിൽക്കുന്ന അനുമാനം. പക്ഷേ മറിച്ചുള്ള ഏതെങ്കിലും ദുരൂഹതകൾക്ക് സാധ്യതകൾ തുറക്കുന്നതാണോ ഇപ്പോൾ തരികിട സാബുവിൻ്റെ, മീൻസ് ചാനൽ അവതാരകൻ സാബുവിൻ്റെ മൊഴിയിൽ നിന്നും വായിച്ചെടുക്കാനാകുന്നത്? എന്തൊക്കെ സൂചനകളാണ് പോലീസിൽ നിന്നും അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത്? അജിമിച്ചാദ്, അബോധാവസ്ഥയിൽ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിയുടെ രോഗം ഗുരുതരാവസ്ഥയിലാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മണിക്ക് രോഗം ഗുരുതരാവസ്ഥയിലാണ്, മണി ആശുപത്രിയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ അധികം താമസിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുന്നൊരു സ്ഥിതി ഉണ്ടായി. തുടർന്നാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മീഥേൻ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അതിന്റെ ഒരു ദുരൂഹതയുടെ പേരിലാണ് ഇത്തരത്തിൽ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആശുപത്രി അധികൃതർ വിവരം അറിയിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ ദുരൂഹ മരണത്തിന് ഒരു കേസെടുക്കുകയും തുടർന്നാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കുന്നത്. ഈ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിന്റെ തുടർന്ന് തന്നെ മാത്രമാണ് മണിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി തീരുമാനമെടുത്തതും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തൃശ്ശൂരെ മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തത്. എന്നാൽ മെഥനോളിന്റെ സാന്നിധ്യം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്താനായില്ല. അതിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മണിയുടെ ആന്തരിക അവയവങ്ങൾ കാക്കനാട്ടെ സർക്കാർ ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതിന്റെ പരിശോധനാ ഫലങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മെഥനോളിന്റെ സാന്നിധ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യേണ്ടത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ റിപ്പോർട്ട് വരുന്നതുവരെ ദുരൂഹത തുടരുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, മണിയുടെ സംസ്കാരം നടന്ന ദിവസം അതിനുശേഷം പീപ്പിൾ ടിവിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മണിക്കൊപ്പം ഉണ്ടായിരുന്ന മെമിക്രി താരം സിനിമാ താരം ജാഫർ അലിക്ക് പറഞ്ഞത് താനും മറ്റ്
സാബു ഉൾപ്പെടെയുള്ള മറ്റു സുഹൃത്തുക്കളും മണിക്കൊപ്പം ഉണ്ടായിരുന്നു. താൻ ഉൾപ്പെടെയുള്ള ആളുകൾ മദ്യപിച്ചിരുന്നു, മണിയും അതിനൊപ്പം തന്നെ മദ്യപിച്ചിരുന്നു എന്നാണ് പീപ്പിൾ ടി വിയോട് ജാഫർ ഇടുക്കി അതേ ദിവസം രാത്രി വെളിപ്പെടുത്തിയത്, പീപ്പിൾ ടി വിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വെളിപ്പെടുത്തിയത്. എന്നാൽ ആ ഒരു മൊഴിക്ക് വിരുദ്ധമായ ആ ഒരു മൊഴി തന്നെയാണ് പോലീസിനും രേഖപ്പെടുത്തിയിട്ടുള്ളത്, പോലീസിനും നൽകിയിട്ടുള്ളത് എന്നത് ജാഫർ ഇടുക്കി നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ ഒരു മൊഴിക്ക് തികച്ചും ഘടകവിരുദ്ധമായ ഒരു മൊഴിയാണ് ഇപ്പോൾ തരികട സാബുവിന്റെ ഭാഗത്ത് നിന്ന് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെയാണ് പോലീസിനോട് ആവർത്തിക്കപ്പെട്ടതെങ്കിൽ ഈ സാബുവിന്റെ മൊഴിയിൽ തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മൊഴിയാണ്. കാരണം തന്റെ സാന്നിധ്യത്തിൽ താൻ രാത്രി 10:30 മണിവരെ മണിക്കൊപ്പം ചെലവഴിച്ചിരുന്നു, തന്റെ സാന്നിധ്യത്തിൽ മണി മദ്യം കഴിച്ചിരുന്നില്ല എന്നൊരു മൊഴിയാണ് ഇപ്പോൾ സാബു പോലീസിന് മുമ്പിൽ നൽകിയിരിക്കുന്നത്. അജിംഷാദ്, അതായത് ദിൽജിത്ത് വളരെ വളരെ സെൻസിറ്റീവായ വിഷയമാണ്, വളരെ പ്രിയപ്പെട്ട കലാകാരനാണ് കലാഭവൻ മണി നമുക്ക്, അതുകൊണ്ട് തന്നെ തീർച്ചയായും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നതും. അങ്ങനെയെങ്കിൽ അതായത് ഈ നേരത്തെ പറഞ്ഞ ജാഫർ ഇടുക്കി എന്ന സിനിമാ താരം നമ്മുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ, പീപ്പിൾ ടി വിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ അന്ന് രാത്രി തന്നെ പങ്കെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ആരോഗ്യവാനായിരുന്നു മണി എന്നത്, ഇത്തരത്തിലൊരു രോഗം അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മണിക്ക് എന്നതാണ് തൊട്ട് തലേന്ന് വരെ തനിക്ക് ബോധ്യമായത് എന്നായിരുന്നു ജാഫർ ഇടുക്കി പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ അതിനെ സ്ഥിരീകരിക്കുന്ന മൊഴി തന്നെയാണോ മീൻസ് സാബു നൽകുന്നത്? മറിച്ച് തൻ്റെ മുമ്പിൽ വെച്ച് മദ്യപിച്ചില്ല എന്ന ഒരു കാരണം ഒഴിച്ചാൽ അത് മാറ്റി നിർത്തിയാൽ? തീർച്ചയായും സാബുവിന്റെ മൊഴി പരിശോധിച്ചാൽ അത്തരത്തിൽ മണിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നതായി, പെട്ടെന്ന് ഇത്തരത്തിൽ മരണം സംഭവിക്കാവുന്ന തരത്തിൽ മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു അവശത അനുഭവിക്കുന്ന രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണ് സാബുവും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം താൻ രാത്രി 11 വരെ മണിക്കൊപ്പം ചെലവഴിച്ചിരുന്നു, എന്നാൽ മണിക്ക് അത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ തക്കുള്ള ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല, അത്തരത്തിൽ തനിക്ക് അത്തരത്തിൽ അപകടത്തിൽ പെടാനുള്ള ഒരു സാഹചര്യത്തെ പറ്റി അറിവില്ല. 11 ശേഷം മണിയുടെ ഡ്രൈവർ പീറ്റർ ആണ് തന്നെ വാഹനത്തിൽ പിന്നീട് അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നും സാബു മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ മുമ്പ് മറ്റ് മണിക്കൊപ്പം മുമ്പ് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ഡ്രൈവറെയും നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സാബുവിന്റെ മൊഴി എടുക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും മണിയുടെ ഡ്രൈവർ കൂടിയായ പീറ്ററിനെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ സാബുവിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായി, സാബു പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചിട്ടുണ്ട്. അജിംഷാദ്, തീർച്ചയായും സാബു ഇന്ന് രാവിലെ പീപ്പിൾ ടി വിയോട് പറഞ്ഞതും ഇത് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട് കലാഭവൻ മണിയുടെ മരണവുമായി തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, അത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്, താൻ മണിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്, പക്ഷേ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും വന്നിട്ടില്ല, വന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് തന്നെ കള്ളത്തരമാണ്, അതൊരു ഫാസിസ്റ്റ് നീക്കമാണ് തനിക്കെതിരെ ഉള്ളത് എന്നതാണ് സാബു ഇന്ന് പീപ്പിൾ ടി വിയോട് പറഞ്ഞത്. ഇതേ കാര്യം തന്നെ പോലീസിന് മുമ്പിലും മൊഴി നൽകി സാബു. പക്ഷേ കൂടുതലായി നമ്മളിൽ ആശങ്ക ഉണ്ടാക്കുന്ന, പൊതുസമൂഹത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന ചില ധ്വനികളും അവിടെ ഉണ്ടായി. അതായത് കലാഭവൻ മണി രാത്രിയിൽ 11 വരെ മദ്യപിച്ചിട്ടില്ല എന്ന്, പിറ്റേന്നാണ് മണിയെ അബോധാവസ്ഥയിൽ കാണുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും എന്നായിരുന്നു ഇതുവരെയുള്ള വിവരവും വാർത്തയും. അങ്ങനെയെങ്കിൽ 11 വരെ കലാഭവൻ മണി മദ്യപിച്ചിട്ടില്ല എന്ന് ഒപ്പമുണ്ടായിരുന്ന സാബു പറഞ്ഞു. അതാണ് നിർണായകമായ ഒരു കാര്യമായി ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ദിൽജിത്ത്, തീർച്ചയായും ഈ ഇതുവരെയുള്ള അനുമാനങ്ങൾ പ്രകാരം മണി മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ മണിയുടെ ശരീരത്ത് മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിരുന്നു, പ്രത്യേകിച്ച് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇതാണ് ഈ കേസിനെ ഏറ്റവും ദുരൂഹതയിലേക്ക് നയിച്ച കാരണവും. അതുകൊണ്ട് തന്നെയാണ് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം തന്നെയാണ് ഇപ്പോഴും കണ്ടെത്താൻ നിരാകരിക്കാനോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനോ പറ്റാത്ത രീതിയിൽ തുടരുന്നത്. ഇത് ഈ ഒരു മെഥനോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കണമെങ്കിൽ ഈ മണിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം വരേണ്ടതുണ്ട്. അതിന് ഇനിയും ഏറെ ദിവസങ്ങൾ എടുക്കുമെന്നാണ് അറിയുന്നത്. കാക്കനാട്ടെ ഫോറൻസിക് ലബോറട്ടറിയിലാണ് ഇതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പരിശോധന ഫലം വരുന്നതുവരെ ഇത്തരത്തിൽ ദുരൂഹതകൾ തുടരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ, വ്യാജ വാർത്തകൾ ഒരു സംഘം ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ സാബു പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകൾക്ക് മറ്റ് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും തന്നെ തകർക്കുന്നതിനായുള്ള ശ്രമങ്ങളാണെന്നുമാണ് ഇപ്പോൾ സാബു മൊഴി നൽകിയ ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ പീപ്പിൾ ടി വിയോട് വെളിപ്പെടുത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സാബു
ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തവർക്കും ആദ്യം പുറത്തുനിന്ന ചോദ്യങ്ങൾക്ക് മണി രാത്രി പോകുന്നതുവരെ തന്റെ സാന്നിധ്യത്തിൽ മണി മദ്യപിച്ചിട്ടില്ല എന്നൊരു കാര്യം മാധ്യമ പ്രവർത്തനത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി സാബു പറഞ്ഞിട്ടുണ്ട്. അല്ല അല്ല ദിൽജിത്ത്, ദിൽജിത്ത്, സ്വാഭാവികമായും ഇത്തരത്തിലൊരു വാർത്തയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണം എന്ന് സാബു പറയുന്നു, അല്ലെങ്കിൽ അത് സത്യം തന്നെയാണ് എങ്കിൽ പോലും അത്തരത്തിലൊരു കാര്യം ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായും ഈ ഘട്ടത്തിൽ ഇത്രയേറെ വലിയ കലാകാരന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് പോലീസ് സ്വാഭാവികമായി ചോദ്യം ചെയ്യും. അതിന് നാം ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ചെയ്യലിന്റെ സ്വഭാവവും ഉണ്ടാകില്ല. വിവരങ്ങൾ ആരായുക എന്നത് മാത്രമായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു നടപടിയാണ് ഇവിടെ സാബുവിനെ വിധേയമാക്കിയത് പോലീസ്. പക്ഷേ പോലീസിന്റെ മൊഴിയെടുക്കലിന് ശേഷം പുറത്തെത്തിയ സാബു നമ്മളോട് എന്താണ് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചത് എന്നതടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞോ? സാബു മൊഴിയെടുക്കലിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ആദ്യം തന്നെ തനിക്ക് പറയാനുള്ളത് തന്റെ പേരിൽ ഇത്തരത്തിലൊരു വാർത്ത, വ്യാജവാർത്ത പ്രചരിച്ചിരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്നും കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ മരണത്തിന് ഉത്തരവാദി താനാണെന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ മണി നടത്തിയത്. തുടർന്നാണ് നമ്മൾ ചോദ്യം ചെയ്യൽ വിശദാംശങ്ങളെ പറ്റി ചോദിച്ചത്. അത്തരത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നടപടികളെ കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നോ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ അദ്ദേഹം നടത്തിയില്ല. തുടർന്നാണ് ഇത്തരത്തിൽ മണി അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് രാത്രി ജാഫ്രിഡിക്ക് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ സമയം പങ്കിട്ട അല്ലെങ്കിൽ മണിയുമായി സൗഹൃദം പങ്കുവച്ച ശേഷം രാത്രി 11 മണിയോടുകൂടി പീറ്ററിന്റെ സഹായത്തോടെ ഡ്രൈവമണിയുടെ തകവോടുകൂടിയായ പീറ്ററിന്റെ സഹായത്തോടുകൂടി താൻ മടങ്ങി പോവുകയായിരുന്നു. തുടർന്നുള്ള വിജയം വ്യക്തമാണ്, വ്യക്തമാണ്. ദിൽജിത്ത്, കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളെ തുടർന്ന് ചാനൽ അവതാരകൻ സാബുവിനെ പോലീസ് ചോദ്യം ചെയ്തു. 11:30 വരെ മണി മദ്യപിച്ചിട്ടില്ല എന്നതാണ് തനിക്ക് ബോധ്യമായത് എന്ന് സാബു പോലീസിനോട് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകി.